കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പീഡനത്തിനിരയായ യുവതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച പ്രതികളെ പിടികൂടാതെ പോലീസ് കേസെടുത്ത് ഒരാഴ്ച തികയുമ്പോഴും പ്രതികൾ ഒളിവിലെന്ന് പോലീസ് പ്രതികളിലൊരാളായ ആസിയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിലെത്തും വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് കോഴിക്കോട് നിന്ന് ചേരുന്നു ശ്രീകാന്ത് വനപൂർവ്വമായ ഒരു വീഴ്ചയാണോ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറയേണ്ടി വരും കാരണം ക്രിമിനൽ കേസുകളിൽ കൊലപാതക കേസുകളിൽ വരെ പ്രതികളെ കാര്യക്ഷമമായി പിടികൂടാൻ കഴിവുള്ള പോലീസ് സേനയാണ് കേരളത്തിൻ്റെത് പക്ഷേ ഈ കേസിൽ ഒരു ലൈംഗികാതിക്രമ കേസിലെ പരാതിക്കാരിക്ക് ഒപ്പം നിന്ന ഒരു നഴ്സിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഈ പരാതിക്കാരിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിലെ അഞ്ച് പ്രതികളെ ഇതുവരെയും പിടികൂടാൻ പോലീസിന് സാധിക്കുന്നില്ല എന്നുള്ളത് അവരുടെ ഭാഗത്തു നിന്നും ഉള്ള മനഃപൂർവ്വമായ വീഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും അഞ്ച് സ്ത്രീകളാണ് ഈ സ്ത്രീ ജീവനക്കാരാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ ഇവരെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എല്ലാം തന്നെ പോലീസിനെ അറിയാം ഇവരുടെ വീടടക്കമുള്ള സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഒരാഴ്ച തികയുന്നു ഈ കേസെടുത്തിട്ട് ഒരാളെ പോലും പിടികൂടാൻ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല നമ്മൾ ഈ ഇരയോട് സംസാരിച്ചിരുന്നു അവരുടെ വീട്ടുകാരോട് സംസാരിച്ചിരുന്നു അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ വിഷയത്തിൽ തുടർ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ കടുത്ത നടപടികളുമായി നിയമ നടപടികളുമായി അടക്കം മുന്നോട്ട് പോകും എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷനെ അടക്കം സമീപിക്കാൻ ഒരുങ്ങുകയാണ് ആ കുടുംബം ഇപ്പോൾ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു പറയേണ്ടി വരും അതേസമയം ഇന്ന് ഈ കേസിലെ ഒരു പ്രതി ആസിയ എന്ന് പറയുന്ന പ്രതി ഇന്ന് അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുൻപാകെ എത്തും എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് കോഴിക്കോട് എന്ന വിശദാംശങ്ങൾ